കോമഡി മാസ്റ്റർ. യെസ്, ഇത് പറഞ്ഞു തന്നെ നമ്മുടെ മാസ്റ്റേഴ്സും നമ്മളോടൊപ്പം തന്നെ എത്തി നിൽക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങള് ജാഫറിനായിരിക്കും കൂടുതൽ പറയാം. അതെ, പുതിയ സിനിമാ വിശേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജാഫർ അല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പൊ പടത്തിൽ അഭിനയിക്കുന്ന ആള്? ഏറ്റവും കൂടുതൽ തിരക്കാണ്, വളരെയധികം. മലയാള സിനിമയില് ജാഫർ ഇല്ലാത്ത പടങ്ങൾ ഇല്ല, പടമുണ്ട്. ആ പിന്നല്ല, അത് വേണം. അത് മാത്രമല്ല, ജാഫറിനെ കുറിച്ചിട്ട് എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറയുന്നറിയാം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വളർച്ചയാണ് ജാഫറിന്റെ അഭിനയത്തിന്റെ കാര്യത്തില്. ശരിക്കും പറഞ്ഞാ ജാഫർ ഇടുക്കി എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ഒരു വളർച്ച എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഒക്കെ ഇല്ലേ, പ്ലെയിൻ ഒക്കെ പോലെ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് ലാൻഡ് ചെയ്യാതിരിക്കട്ടെ, ഒരിക്കലും ഇല്ല. അങ്ങനെ തന്നെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. പറക്കട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് അങ്ങനെ പറഞ്ഞാലോ, പിന്നെ ഇന്ന് പറക്കാൻ റെഡിയാണോ? നമ്മൾ പറക്കുമല്ലേ. അല്ല, ഇപ്പൊ പറക്കാൻ ഞാൻ എല്ലാവർക്കും ഒരു അവസരം തരാൻ പോവാ. എന്താ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പക്രുചേട്ടനും സ്ഥിരമായിട്ട് ചെയ്യുന്നതായിരിക്കും. മറ്റേ ഈ പേപ്പർ ഇല്ലേ, പേപ്പർ കൊണ്ട് പ്ലെയിൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ അങ്ങനെയല്ല, പേപ്പർ മടക്കി ബുക്കിനകത്ത് വെച്ച് കൊടുക്കുവല്ല ചെയ്യുന്നത്. ബുക്കിന്റെ അകത്ത് വെച്ചോ പേപ്പർ എഴുതി? നമ്മൾ മറ്റേ റിസ്ക് എടുക്കില്ല. മറ്റേ കേശു വീടിന്റെ നാട്ടില് മറ്റേ പ്ലെയിൻ മറക്കല്ല, അങ്ങനെ ചെയ്യില്ല. ആരോ അങ്ങനെയാണോ അവര് പറയുന്നത്? സോറി, ആരോ ഒന്നും പറയൂല്ലേ. ഞങ്ങള് കൊറേ ആരോ ഉണ്ടാക്കിയ പടത്തില്. മറ്റേ ഹൃദയത്തിന്റെ ആരോ അല്ലാണ്ട് വർത്തിയിട്ടില്ല? ഇല്ല. ആരോടാ ഞാൻ ഈ ആരോ വിട്ട കാര്യം ചോദിച്ചത്? ആ പറഞ്ഞോ. ഞാൻ ഇപ്പൊ ഈ കഥ പറയുമ്പോഴത്തേക്കും ഞാൻ ഇപ്പൊ അവിടെ ടേബിളിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു പടം, അപ്പൊ ഒരു ഇത് കണ്ടപ്പോ ഞാൻ തൊട്ട് നോക്കിയ എന്റെ ഒരു കൂട്ടുകാരാ. ആ കൂട്ടുകാരന്റെ മോളുടെ കല്യാണത്തിന്റെ കുറിയാണ് വന്നേ. അവന്റെ അനിയൻ എനിക്കിട്ട് ചെയ്തൊരു പാരയുണ്ട്. ഈ ആരോ കണക്ഷൻ വന്നെ എന്റെ സ്കൂളിൽ, ഞങ്ങളുടെ സ്കൂള് ഗവൺമെന്റ് സ്കൂള്, മണിയാർകുടി ഗവൺമെന്റ് സ്കൂള്. അപ്പൊ താഴെ പള്ളി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന രണ്ട് പെണ്ണു പെൺപിള്ളേര് പേര് പറയുന്നില്ല, ഈ രണ്ട് പെൺപിള്ളേരും ഈ സ്കൂളിലേക്ക് പഠിക്കാൻ വരുവാ. അടിപൊളി. അപ്പൊ എന്റെ വീടിന്റെ വാതിൽക്കെ കൂടെ ഈ സ്കൂൾ എന്റെ സ്കൂളിലേക്ക് പോകണം. അവർക്ക് വന്ന് എന്റെ വീടിന്റെ വാതിൽക്കെ കൂടെ പോകണം. അങ്ങനെ അവര് ഭയങ്കര രണ്ടുപേരും മാത്രം ഒന്നിച്ചേ പോവുള്ളൂ. കാണാനും ഭംഗിയുള്ള പിള്ളേരാട്ടോ. ഈ സ്റ്റീഫൻ ഒരാരോ ഉണ്ടാക്കി, ആരോ ഉണ്ടാക്കി സ്റ്റീഫനും വേറൊരുത്തിന് ആരോ ഉണ്ടാക്കി. അപ്പൊ ഞാന് സ്റ്റീഫൻ, സുബേറാണ് എടുത്തിരിക്കുന്നത്. ഈ സ്റ്റീഫൻ, അപ്പൊ ഇത് ഉണ്ടാക്കണപ്പോ നമ്മള് വേറെ പണിയിലൊക്കെ ആയിരുന്നു ഇതുണ്ടായി. ഇവൻ ഒരു വിടിയിലും ഇട്ടു. ഈ ആരോ ആരോ എങ്ങോട്ടേക്ക് പോയി? ഈ ആരോ ചെന്നിട്ട് ഈ പോകുന്ന പോയ രണ്ട് പെൺപിള്ളേരും ആ ഒരു പെങ്കൊച്ചിന്റെ ഈ തലയിൽ ചെന്ന് കുത്തി. തലയിൽ ചെന്ന് കുത്തി ഇരുന്നില്ല. അങ്ങനെ ഈ പെണ്ണങ്ങ് തിരിയോ, ഇവർ രണ്ടും കുനിഞ്ഞിരിഞ്ഞു. ഞാനിങ്ങനെ ഇരിക്കല്ലോ, എനിക്ക് ഈ കേസ് ഏറ്റെടുക്കണ്ടായിട്ട് വരുവാ, വേറെ ഒന്നുമില്ല. പിന്നെ വിളിക്ക് 11 മണിക്ക് വിളിക്ക് വിട്ടില്ലേ, വിളിക്ക് വിട്ടപ്പോ കുട്ടി സാറ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. കുട്ടി സാറ് ചെന്നു, മലയാള സാറാണ് അദ്ദേഹം. ഒരു കൈ പൊക്കി പിടിച്ച് ഇങ്ങനെ രണ്ട് വിരിയുടെ മൂന്ന് വിരിയുടെ ഓഫീസിന്റെ വായിക്ക ഇങ്ങനെ, ഈ ആരോ ഞാൻ വായി മനസ്സ് പറഞ്ഞല്ല. അപ്പൊ ഇങ്ങനെ നിന്നു, സത്യ ചതി അറിഞ്ഞ ചതി പറ്റിപ്പോ. ഞാനിങ്ങനെ ഇരുന്നു, അവര് കുനിഞ്ഞിരുന്നു. അങ്ങനെ നമ്മള് സിനിമ കാണാറുണ്ട് തോന്നിട്ടിങ്ങനെ. അങ്ങനെ ഒരാരോ പ്രശ്നം. അപ്പൊ നമുക്ക് ഇവിടെ ഒരാരോ പ്രശ്നമൊന്നും ഇല്ല. ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ഒരാരോ ഗെയിം കളിച്ചാലോ. നമ്മള് പേപ്പേഴ്സ് തരാം, കളർഫുൾ പേപ്പേഴ്സ് തരാം. മൂന്ന് പേർക്കും ഡിഫറെന്റ് കളർഫുൾ പേപ്പേഴ്സ് തരും. അതിൽ നിങ്ങൾ ആരോ ഉണ്ടാക്കുക. എന്നിട്ട് ഈ ആരോ വിടുമ്പോ നമ്മള് ടെസ്റ്റ് ചെയ്ത് എന്താന്ന് അറിയോ? ഏറ്റവും കൂടുതൽ എയറിൽ നിൽക്കുന്ന ആരോ, അതായത് ഏറ്റവും ആ പ്ലെയിനും ആരോ ഒന്നു തന്നെയാണ്. ഇത് ഇങ്ങനെ പേപ്പറിൽ ഒരു പ്ലെയിൻ ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ ആരോ രണ്ടുമൂന്ന് ടൈപ്പ് ആരോ, അതായത് ആരോടെ അടിയിൽ ഒരു ചെറിയ കട്ട് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ. അതല്ല ഞാൻ ഉദ്ദേശം എന്താന്ന് അറിയാം, നമ്മള് പേപ്പറോട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം വരും, അതിനെ നമ്മൾ ഞങ്ങൾ അതിന് പ്ലെയിൻ ആണ്. അപ്പൊ നമുക്ക് പ്ലെയിൻ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞ പ്ലെയിൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇക്കയുടെ ഞാൻ പറഞ്ഞ പോലെ കരിയർ പ്ലെയിൻ പോലെ എന്നാ പറഞ്ഞേക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, തുടങ്ങാം. പ്രേക്ഷകരെ രണ്ടുപേര് പ്ലെയിൻ ഉണ്ടാക്കി പറപ്പിക്കാൻ പോവാണ്. രണ്ടുപേരല്ല, മൂന്ന് പേര്. നിങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് പ്ലെയിൻ ഉണ്ടാക്കാൻ പോവാണ്. ലെറ്റ്സ് ഡു ദിസ് ടുഗദർ. നമുക്ക് ആദ്യം പേപ്പേഴ്സ് എടുക്കാം. പേപ്പേഴ്സ് പക്രജേടാ, ബീയിങ് ദ മാൻ ഓഫ് ദ ഷോ, യു ഹാവ് ഗോട്ട് 3 പേപ്പേഴ്സ് റൈറ്റ് നൗ വിത്ത് യു. സോ വാട്ട് ആർ യു ഗോണ ടു ഡു വിത്ത് ദ 3 പേപ്പേഴ്സ്? യോ ജസ്റ്റ് വി വിൽ മേക്ക് വണ്ടർഫുൾ പ്ലെയിൻസ്. Wonderful plane you are making? Yeah, we are making. You are the teaching them? Yeah. Okay. മൂന്ന് പേർക്ക് മൂന്ന് പ്ലെയിൻ. ഇവിടെ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുമോ? What color you need? I no need. They need. What color you need? എനിക്ക് നീ ഇഷ്ടമുള്ളതാ. ബ്ലൂ എടുത്തു. ആ എനിക്ക് താല്പര്യമുള്ളതാണ്. അയ്യോ അങ്ങനെയല്ല. അതാണ് ഉദ്ദേശിച്ചത്. റെഡ്. Yes. ഗ്രീൻ സിഗ്നൽ കിട്ടിയിരിക്കുകയാണ്. Okay. Yes. അപ്പോൾ ഇനി
പ്ലെയിൻ ഉണ്ടാക്കാൻ പോവാണ്. ആരോ അല്ല, പ്ലെയിൻ ആണ് ഉണ്ടാക്കിക്കോ. ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഉണ്ടാക്കിയതിനൊരു മാർക്ക് കൊടുത്തേ. ആരും ആശാൻ പഠിപ്പിച്ചു ആശാനെ കേട്ടോ. കുറച്ച് വലിപ്പമുണ്ട്, അതായത് അത്യാവശ്യം ഒരു ബോയിങ്ങിന്റെ വലിപ്പമുണ്ടെന്ന് തോന്നുന്നു. മൂന്ന് മൂന്ന് ഷേപ്പാണ്. ഇതിൽ ആർക്ക് മാർക്ക് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട്, മാർക്കല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റ് ഏതാന്നുള്ളത് നിങ്ങൾ പിന്നീട് നോക്കി പറഞ്ഞാൽ മതി. പിന്നെ ലുക്കിലല്ല കാര്യം, വർക്കിലാണ് കാര്യം. പക്ഷെ ആവേശം ഉണ്ടായിരുന്നല്ലേ, ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ എത്ര വർഷത്തിന് ശേഷമാണ് ഈ സംഭവം സൃഷ്ടിക്കുന്നത്. നമ്മൾക്ക് മക്കൾക്ക് വരെ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, കാരണം അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവർ കണ്ടിട്ട് പോലുമല്ലോ ഇങ്ങനെ ഈ സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ പറ്റിയെന്നാന്ന് പറഞ്ഞിട്ടേ, ഇതുണ്ടാക്കുന്ന നമ്മുടെ ബുക്കുന്താളില്ലേ, ബുക്കുന്താളെന്നാ പറയണം. അതിന് കനം കുറവാണ്. ഇതിപ്പം ഒരു 1 kilo ഉണ്ട്. ഇത് കുറച്ചുകൂടെ ക്രാഫ്റ്റ് പേപ്പർ ആയതുകൊണ്ട് പക്ഷെ എന്തായാലും കുത്തി വീഴുന്ന മറ്റാണ് പറഞ്ഞത്. എന്തായാലും എൻജോയ് ചെയ്തില്ലേ? എൻജോയ് ചെയ്തു. കളർഫുൾ ആയിട്ട് തന്നെ എൻജോയ് ചെയ്തില്ലേ? നോക്കി പോട്ടെ. ഒരു കാര്യം ചെയ്തോ, ഞാൻ ഇത് തന്നു വിട്ടേക്കാം. നിങ്ങൾ മൂന്ന് പേരും അവിടെ നിന്നിരുന്നോ? എപ്പൊ ഞാൻ പരിപാടി നിർത്തണം നോക്കിയപ്പോ അപ്പൊ ഇത് വിട്ടാ മതി. അതെങ്ങനെയുണ്ട്? മൂന്ന് പേരും ഇത് കൊണ്ടുപോക്കോ. അപ്പൊ എന്തായാലും ഈ ഫ്ലൈറ്റ് ഒക്കെ കൊണ്ടുപോക്കോ, ഞാൻ ഇവർക്ക് തന്നെ കൊടുത്ത് വിടാൻ പോവാണ്.